ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഫ്രണ്ട് ജഷീറിന് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളിക്കാരന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നാലാമത്തെ. അപ്പൊ പുള്ളിക്കാരന്റെ വൈഫിന്റെ അടുത്ത് വാട്സപ്പിൽ ഇപ്പൊ മെസ്സേജ് അയച്ചു, വെഡിങ് ആനിവേഴ്സറിക്ക് പുള്ളിക്കാരനക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരണം, എന്നൊന്ന് സഹായിക്കണം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എന്തായാലും ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ല, അതിന് നമ്മള് സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല കാര്യമല്ല. നമുക്ക് ഒരാളെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഐഡിയ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞു, എന്റെ അടുത്ത് ഐഡിയാസ് ഒന്നുമില്ല, ഷിനാജിക്ക് തന്നെ ഐഡിയാസ് ഒന്ന് ആലോചിച്ച് നോക്കുന്ന പറഞ്ഞു. അപ്പോ ഓൾറെഡി അവനക്കൊരു സർപ്രൈസ് ഈ മാസം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഈ ക്യാമറ കനോണ്ട USR ഫുൾ ഫ്രെയിം ക്യാമറ ഞാൻ മേടിച്ചത് പുള്ളിക്കാരന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനത് പെട്ടെന്ന് പുള്ളിക്കാരനെ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ ഇരുത്തിട്ട് ലാസ്റ്റ് ബാഗ് തുറന്നിട്ട് ഈ ക്യാമറ പെട്ടെന്ന് റിവീൽ ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് വീഡിയോ കൂടും ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അപ്പൊ പിന്നെ ഏതായാലും ചാൻസ് കിട്ടിയതല്ലേ, അപ്പൊ എന്നോട് മുതലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ ആവുകയും ചെയ്തു, അവർക്കും അതൊരു സന്തോഷം. അവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അവർക്കും ഈ വീഡിയോ അതിൽ ഇടണം എന്നൊരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അടുത്ത് ഐഡിയാസ് ഒന്നുമില്ല. കാരണം ഒരാള് ഐഡിയ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിന് ഭയങ്കര പ്രഷറാണ്, അന്നേരം നമുക്കൊരു ഐഡിയ വരില്ല. അല്ലാതെ നമ്മൾ ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഐഡിയാസ് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു ഐറ്റം അൺബോക്സിങ് ചെയ്യാനുള്ളത് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ ചോദിച്ചു. കാരണം ഞാൻ മുന്നേ ഇതുപോലെ മാവിക് മിനി ഡ്രോണിന്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കേസ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജഷീറും ഇതുപോലത്തെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സോണിയുടെ ഒരു വോയിസ് റെക്കോർഡർ മേടിച്ചിട്ടുണ്ട്, അത് അൺബോക്സിങ് ചെയ്തിട്ടില്ല. അപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്തു അതിന്റെ അൺബോക്സിങ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ജഷീറിനെ വിളിച്ചു വരുത്തി വണ്ടിയിൽ ഇരുത്തിട്ട് നല്ലൊരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട്, പിന്നെ പുള്ളിക്കാരി ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്ന ഒരു വോയിസ് മെസ്സേജ് ഒക്കെ എനിക്ക് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വണ്ടിയിൽ ഇരുന്നിട്ട് അത് കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് മൊത്തത്തിലൊരു നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സർപ്രൈസ് കൊടുക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. ശരിക്കും വരെ വെഡിങ് ആനിവേഴ്സറി 21st ഇന്നിപ്പോ 18th പക്ഷെ 21st ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓഫീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അപ്പോ രാത്രി ചെയ്തു കഴിഞ്ഞാല് വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ പൊതുവെ ഞങ്ങൾ രണ്ടാളും എന്ത് വീഡിയോസ് ചെയ്യണമെങ്കിലും പകലാണ് ചെയ്യാറ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു രാത്രി അർജന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരനക്ക് ഡൗട്ട് അടിക്കും. അപ്പൊ ഞാനിപ്പോ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്നും ഓഫീസില്ല. അപ്പൊ പുള്ളിക്കാരനക്ക് ഓഫീസ് ഉണ്ട്, അപ്പൊ 5 ഓഫീസ് കഴിയും. അപ്പൊ ഞാൻ പുള്ളിക്കാരനക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സോണിയുടെ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ട്, അതൊന്ന് അൺബോക്സിങ് ചെയ്യാം, നീ ഓഫീസ് എപ്പോഴാണ് കഴിയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 5 ഓഫീസ് കഴിയാ, നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അടുത്ത് ഈ അൺബോക്സിംഗിന് വേണ്ടി പോയിട്ട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് കാലത്താണ്, ഏകദേശം ഒരു 10 ആയിട്ടുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂ വീഡിയോ ആദ്യം തന്നെ ചെയ്തു വെച്ചതിന് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അവന്റെ അടുത്ത് പോയിട്ട് ഈ സർപ്രൈസ് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം അവന്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ അപ്പോ വീഡിയോയിൽ കാണാം. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ജഷീർ ഇന്ന് കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ ഞാൻ ഇത് ഈ ഒരു സംഭവം ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. സോണിയുടെ കുറച്ച് പേര് നീട്ടം കൂടുതലാണ്. ICD UX 560F എന്ന് പറഞ്ഞ സോണിയുടെ വോയിസ് റെക്കോർഡറാണ് കുറെ നാളെ വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടാളും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഈ കാണുന്നതാണ് പിന്നെ ഡിവൈസ്. ഓക്കെ, ഇത് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള സൈസാണ്. അപ്പോ ഈ സംഭവം പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഒരു സാധനം ഫ്രീ കിട്ടുന്നുണ്ട്, ഞാൻ സത്യത്തിൽ എടുക്കാൻ പറഞ്ഞു ബാക്കിൽ ഉണ്ടത്. വീണ്ടും സർപ്രൈസാണ്. ഇത് പിന്നെ ഒരു കേക്കാണ്. അപ്പൊ ജഷീർ വിചാരിക്കും, ഇതിപ്പോ ഇങ്ങനെ സോണിയുടെ വോയിസ് റെക്കോർഡറിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു കേക്ക്, ഇതൊരു ബന്ധമില്ലാത്ത സംഭവം ഉണ്ടോ? സത്യത്തില് ജഷീറിന് ഈ മാസം 2 കൊടുക്കണത്. ഓൾറെഡി ഒരു സർപ്രൈസ് കൊടുത്തു, എന്റെ ക്യാമറ വാങ്ങിയത് ജഷീറിന് കാണിച്ചു കൊടുത്ത് തലക്ക് അടിയിട്ട് എന്റെ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ ഇത് അതിന്റെ ഇടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് രണ്ടാമത്തെ ഒരു സർപ്രൈസും കൂട്ടിയിട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പൊ വളരെ നാടകീയമായ രീതിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടി വന്നു. അപ്പോ ഇതിന്റെ പിന്നിൽ ഉള്ള കറുത്ത കരങ്ങൾ എന്ന് പറയുന്നത് ജഷീറിന്റെ വൈഫ് റിൻസ് തന്നെയാണ്. അപ്പൊ
ഇന്റർവ്യൂ ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ട് ഓഡിയൻസിനെ പോരാടിപ്പിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് നിന്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിട്ട് മൊത്തത്തിൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ള പറയണല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി ഒരു കുറച്ച് ദിവസം മുന്നേ വാട്സപ്പിൽ എന്നായിട്ട് പേഴ്സണലായിട്ട് പിന്നെ മെസ്സേജ് അയച്ചു. അപ്പൊ ആള് പറഞ്ഞു ഞങ്ങളെ ആനിവേഴ്സറി ആണ്, ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഇക്കാക്ക് വേണ്ടി കൊടുക്കണം, അതിനുവേണ്ടി ഷിനാജിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കപ്പിൾസിന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള സംഗതിയല്ല. ഇതിന്റെ ഫുൾ സ്റ്റോറി നിനക്ക് വീഡിയോ റിലീസായി കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ജഷീറിന്റെയും റിൻസിന്റെയും നാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാലം ആരോഗ്യത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനും പഠിച്ചോ നിങ്ങൾക്ക് വിധിയാക്കി തരട്ടെന്ന് ആശംസിക്കുന്നു. അപ്പോ അപ്പൊ ഇത് ചെറിയൊരു രീതിയിൽ വലിയ കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളല്ലോ സത്യത്തിൽ എന്തെന്ന് പറയാ, ഇത് ശരിക്കും ചെയ്യേണ്ടത് ജഷീറിന്റെ ഫ്രണ്ട്സും എന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടിയിട്ടൊക്കെ. പക്ഷെ ഇത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജഷീർ വേറെ ആർക്കോ സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് സൂചന കിട്ടി. എനിക്കിന്ന് സർപ്രൈസ് വേറെ അല്ല, ജഷീറിന്റെ വേറെ ഫ്രണ്ട്സിന് അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. കാരണം എന്താ വെച്ചാൽ അവന്റെ വൈഫ് ഇതേമാതിരി ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അവന്റെ, അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പ്ലാനിങ്. അതെ, അപ്പോ പുള്ളിക്കാരന്റെ ജഷീറിന്റെ വൈഫ് എന്റെ അടുത്ത് പറഞ്ഞു ജഷീർക്ക് വേറൊരാൾക്ക് ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കണതിന്റെ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഈ പ്ലാനിങ് നടക്കൂല്ല എന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും സംഭവം ഒപ്പിച്ചോണ്ട്. സാധാരണ അവള് കറക്റ്റ് 5 മണിയാകുമ്പോ വിളിക്കണതാണ്, ഇപ്പൊ ഇന്ന് ഇന്ന് വല്ലാണ്ട് വിളിക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാർക്ക് പറഞ്ഞ് ഇത് ഈയൊരു വേറെ ആൾക്ക് ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കണതിന്റെ തിരക്കിൽ നമ്മളെ പ്ലാനിങ് പൊളിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഒപ്പിക്കാം. എന്നിട്ട് നീ എന്നായിട്ട് ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ലേ ഷിനാജിക്ക് അന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സ്ക്രീൻഷോട്ട് പിന്നെ നിന്റെ വൈഫിനെ അയച്ചെടുത്തു. അപ്പൊ പുള്ളിക്കാരത്തി ടെസ്പായി. അപ്പൊ തന്നെ ഞാൻ താഴെ എന്നാ ഓക്കെ നീ അഗ്രി ചെയ്തിട്ടുള്ള മെസ്സേജ് ഞാൻ എന്നിട്ട് രണ്ടാമത് അയച്ചെടുത്തപ്പോ ആൾക്ക് സന്തോഷമായി. എന്തായാലും ഈ ഒരു നിമിഷം വരെ സംഭവം സക്സസ് ആയി എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പൊ പുള്ളിക്കാർക്ക് അപ്പൊ റിൻസിനോട് പറഞ്ഞു ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏൽക്കാറില്ല, അപ്പൊ ഷിനാജിക്ക് ത്രൂ വന്ന് നമുക്കും ചെയ്തു നോക്കാം. അപ്പൊ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെന്ന് അറിയാം ഓൾറെഡി, കാരണം എന്റെ അടുത്ത് പറഞ്ഞ ഷിനാജിക്ക് സർപ്രൈസ് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ഞാൻ പറഞ്ഞു അന്ന് ക്യാമറ വെച്ച് സർപ്രൈസ് ചെയ്തത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ക്യാമറ വാങ്ങിയതല്ല, ക്യാമറ വാങ്ങിയപ്പോ അത് സർപ്രൈസിനുള്ള റീസൺ ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ അല്ലെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു എന്റെ മനസ്സിൽ ഒരു ഐഡിയ പറഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് സമയത്ത് ഇന്നലെയാണ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഷിനാജിക്കന്റെ കയ്യിൽ എന്തെങ്കിലും അൺബോക്സിങ് ചെയ്യാത്ത വല്ല സാധനം ഇരിക്കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഡ്രോണ് ചെയ്യോന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഡ്രോൺ ഓൾറെഡി അങ്ങ് പറത്തിച്ച് ചെറിയ രീതിയിലൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് കത്തി ഈ സാധനം. ഞാൻ കൊറേ ദിവസമായി അൺബോക്സിങ് ഇന്ന് കാലത്ത് ഞാൻ ഇത് ചെയ്തു ഓൾറെഡി ഈ ഒരു സാധനം വെച്ചിട്ട് കളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ ഏറ്റവും എന്തായാലും മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഇത് പിന്നെ ചെറിയൊരു രീതിയിൽ ഒരു കേക്ക് ഞാനിപ്പോ വരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ചടങ്ങ്. കാരണം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സന്തോഷം എന്ന് നമുക്ക് പറയാനുള്ളത്, വേറെ എന്തുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ എന്നും നമുക്ക് ഓർക്കാൻ പറ്റിയ സംഭവങ്ങൾ. ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തി എനിക്കൊരു വോയിസ് ഈ ഒരു സിറ്റുവേഷൻ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ജഷീറിനെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ലൗഡ് സ്പീക്കറിൽ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. അതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഒരു ലെവലിൽ എത്തി എന്നുള്ളതാണ്. ഹലോ ജഷീർക്ക, അസ്സലാം വലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നിങ്ങളൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഞാൻ ഷിനാജിക്കയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പണി വരുന്നുള്ളത്. എന്തായാലും അങ്ങനെ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടെന്ന് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. സന്തോഷമായില്ലേ? എന്തായാലും ഹാപ്പി ആനിവേഴ്സറി. നമുക്ക് എന്തായാലും വീഡിയോക്ക് വേണ്ടിട്ട് ചെറുതായിട്ട് കേക്ക് ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ പുള്ളിക്കാരത്തേക്ക് ഞാൻ പറഞ്ഞു നാട്ടിലെ ഒരു 6-7 മണിയുടെ ഇടയിലായിട്ട് ഒരു ലൈവ് കോള് വരും, ഇത് സക്സസ് ആവണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരത്തേക്ക് ഒന്ന് വിളിക്ക്. അപ്പൊ എക്സൈറ്റ്മെന്റ് ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുമല്ലോ. കോവിഡായതുകൊണ്ട് സെയിം സ്പൂൺ വേണം, ഇതിൽ വേറെ സ്പൂൺ ഉണ്ട്. ഒരു കോവിഡ് കാരണം അതേ സ്പൂൺ കൊണ്ട് കഴിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും താഴെ അടിക്കണ്ട. അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളൊന്നും. മടക്കിയിട്ട് എടുത്തു വെച്ചോ, ബാക്കി സമാധാനത്തിൽ കഴിച്ചോ. ഓക്കെ.
എന്തായാലും നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർപ്രൈസ് നടക്കാന്നുള്ളതാണ്. വീഡിയോ വീഡിയോ വീഡിയോകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കഴിക്കല് ഇതൊന്നും ഒന്നൊരു വിഷയമുള്ളതല്ല. അപ്പോ എന്തായാലും പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒന്ന് ഡയറക്റ്റ് ഒന്ന് വിളിച്ചോ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. പണി പാളല്ല, തലക്കടി കിട്ടിട്ട് ആ അടിയുടെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അല്ലേ അല്ലേ, ഇവിടെ വെഡിങ് ആനിവേഴ്സറിന്റെ അൺബോക്സിങ് കഴിഞ്ഞു. അടിപൊളി അടിപൊളി വീഡിയോ വരും. വീഡിയോ വീഡിയോ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ ഞാൻ ഏറ്റെടുത്ത സംഗതി ഭംഗിയായിട്ട് എന്റെ ഭാഗത്ത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അതിന്റെ ആളെ ജഷീർ തന്നെ സ്വയം പറയണത്. ഇത് ഏറ്റെന്ന് പറയുമ്പോ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ലല്ലോ. മനസ്സിലായ? അപ്പിന് ഞങ്ങൾ കോള് കട്ട് ചെയ്യുന്ന ബാക്കി നിങ്ങള് രാത്രി തമ്മിൽ സംസാരിച്ചു. അയ്യേ, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേണ്ട, ഇത് നാളെ വൈറലാവും, ഞാനൊന്നും പറയണില്ല. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ നിങ്ങള് വൈകുന്നേരം പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു ഞങ്ങക്ക് വീഡിയോ അവസാനിപ്പിക്കണം. അപ്പൊ വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങള് രണ്ടാൾക്കും എന്റെ എന്റെ അതെ ഗിഫ്റ്റ് ഇങ്ങനെ അയക്കാൻ പറയും. ഞാൻ നേരത്തെ തന്നത് 21st ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ്. എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങള് രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകള്. അള്ളാഹു നിങ്ങളെ ഒരുപാട് കാലം സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ അള്ളാഹു നിങ്ങളെ ഒരുപാട് കാലം ജീവിപ്പിക്കട്ടെ ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ എന്നാ ശരി. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംഭവം ഉള്ളത്. പിന്നെ വീഡിയോ ഇനി ഒരുപാട് വലിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമന്റ്സ് ഇടുക. ഓക്കെ, ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത സർപ്രൈസിന്റെ വോയിസ് റെക്കോർഡിംഗ്, സർപ്രൈസ് എങ്ങനെ കിട്ടും, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ട് നല്ല കൺസെപ്റ്റുകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നത്. ശരിക്കും പറയണമെങ്കിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന സർപ്രൈസിനൊരു വലിയൊരു പ്രചോദനമായിരുന്നു. സ്വന്തമായിട്ട് അത് മേടിച്ചിട്ട് വരുമല്ലേ, അതുകൊണ്ട് അതിന്റേതായിട്ടുള്ളൊരു. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.